നമസ്കാരം കോൺഗ്രസിന്റെ നേതൃസ്ഥാനം സോണിയാഗാന്ധി ഒഴിയുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എ ബി വാജ്പേയിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ അധികാരമേറ്റപ്പോൾ കോൺഗ്രസിന്റെ ഭാവിയെക്കുറിച്ച് ചർച്ചകൾ ഉയർന്നു ഈ ഘട്ടത്തിലാണ് പാർട്ടിയുടെ നേതൃത്വം സോണിയാഗാന്ധി ഏറ്റെടുത്തത് കോൺഗ്രസ് പത്തുകൊല്ലം കേന്ദ്രത്തിൽ അധികാരം നൽകി സോണിയയുടെ മികവാണ് പ്രധാനമന്ത്രി പദം പോലും വേണ്ടെന്ന് വെച്ച് മൻമോഹൻ സിംഗിന് ആ കസേര കൊടുത്ത് അധികാരത്തിനോട് താൽപര്യമില്ല എന്ന് തെളിയിച്ചു മോദി വികാരം ഉയർന്നതുവരെ കേന്ദ്രം കോൺഗ്രസിനൊപ്പം നിന്നു പിന്നീട് രാഹുലിന് വേണ്ടി സോണിയ കസേര ഒഴിഞ്ഞു അതുപക്ഷേ തിരിച്ചടിയായി വീണ്ടും മടങ്ങിയെത്തി കോൺഗ്രസിനെ രക്ഷിക്കാൻ ആവുന്നതെല്ലാം ചെയ്തു ഒടുവിൽ സംഘടന തെരഞ്ഞെടുപ്പും കോൺഗ്രസിന്റെ പുതിയ പ്രസിഡന്റായി മല്ലികാർജ്ജുൻ ഖാർഗെ ഇന്ന് ചുമതലയേൽക്കുമ്പോൾ പാർട്ടിയിൽ സോണിയ യുഗം അവസാനിക്കുമെന്ന് ആരും കരുതുന്നില്ല അവർക്ക് ഇനിയും തീരുമാനങ്ങളെ സ്വാധീനം ും എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ അവരെ പൊതുവേദിയിൽ നിന്ന് മാറ്റി നിർത്തിയേക്കും സജീവ രാഷ്ട്രീയവും ഉപേക്ഷിക്കാൻ സാധ്യത ഏറെയാണ് അങ്ങനെ യു പി എ സർക്കാരിലൂടെ കേന്ദ്രത്തിൽ കോൺഗ്രസിന് പത്ത് വർഷം അധികാരം നൽകിയ സോണിയാണ് കോൺഗ്രസിലെ ഔദ്യോഗിക സ്ഥാനം വേണ്ടെന്ന് വെക്കുന്നത് രാവിലെ പത്ത് മുപ്പതിന് എ സി സി ആസ്ഥാനത്ത് നടക്കുന്ന ചടങ്ങിൽ തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷൻ മധുസൂദന മിസ്ത്രി തെരഞ്ഞെടുപ്പ് വിജയത്തിന്റെ സർട്ടിഫിക്കറ്റ് കൈമാറും ഇതോടെ ഗാർഗെ അധ്യക്ഷനാകും ഇരുപത്തിനാല് വർഷത്തിന് ശേഷമാണ് ഗാന്ധി കുടുംബത്തിന് പുറത്തുനിന്ന് ഒരാൾ കോൺഗ്രസ് പ്രസിഡന്റ് ആകുന്നത് രണ്ട് ഘട്ടങ്ങളിലായി ഇരുപത്തിരണ്ട് വർഷം കോൺഗ്രസിനെ നയിച്ച സോണിയാ ഗാന്ധി പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇന്ന് പടിയിറങ്ങും സോണിയ രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കും സോണിയക്ക് നന്ദി അർപ്പിച്ചുള്ള പ്രമേയം ചടങ്ങിൽ പാസാക്കും ഗുജറാത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥി നിർണയമായിരിക്കും പ്രസിഡന്റ് എന്ന നിലയിൽ ഗാർഗെ പങ്കെടുക്കുന്ന ആദ്യ യോഗം ഗാർഗെയുടെ അധ്യക്ഷതയിൽ ഇന്ന് വൈകിട്ട് ചേരുന്ന യോഗത്തിൽ രാഹുൽ സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ഗുജറാത്ത് സ്ക്രീനിംഗ് കമ്മിറ്റി അധ്യക്ഷൻ രമേശ് ചെന്നിത്തല എന്നിവർ പങ്കെടുക്കും രാജീവ് ഗാന്ധിയെ തമിഴ് പുലികൾ കൊലപ്പെടുത്തിയപ്പോൾ തന്നെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കാൻ സോണിയിൽ സമ്മർദ്ദമുണ്ടായി എന്നാൽ രാഷ്ട്രീയത്തിലേക്കില്ല എന്ന് പറഞ്ഞ് സോണിയും മക്കളും അന്ന് മാറി നിന്നു പക്ഷേ വാജ്പേയിയുടെ അധികാരത്തിൽ എത്തലും കോൺഗ്രസിന്റെ തകർച്ചയും കാര്യങ്ങൾ മാറ്റിമറിച്ചു പാർട്ടി നേതൃത്വം ഏറ്റെടുത്ത് സോണിയ മുന്നിൽ നിന്ന് നയിച്ചു അങ്ങനെ കോൺഗ്രസ് ഉയർത്തെഴുന്നേറ്റു രണ്ടാം യു സർക്കാരിലെ അഴിമതികൾ സർക്കാരിന് തിരിച്ചടിയായി മോദി വികാരം ആളിക്കത്തിച്ച് ബിജെപി അധികാരം സോണിയ കസേരയൊഴിഞ്ഞ് രാഹുലിനെ പാർട്ടി അധ്യക്ഷനാക്കി പക്ഷേ മോദി പ്രഭാവത്തെ പിടിച്ചുകെട്ടാൻ രാഹുലിന് സാധിച്ചില്ല രാഹുൽ രാജിവെച്ചപ്പോൾ വീണ്ടും സോണിയ അധ്യക്ഷയായി ഇതിനിടെ സംഘടനാ തെരഞ്ഞെടുപ്പ് നടത്തി പിൻഗാമിയെ കണ്ടെത്തി അതിനുശേഷമാണ് പാർട്ടിയിൽ നിന്ന് പടിയിറങ്ങുന്നത് പ്ലീനറി സമ്മേളനം മൂന്ന് മാസത്തിനകം നടക്കും പ്രവർത്തക സമിതിയിലേക്കുള്ള പുതിയ അംഗങ്ങളെ സമ്മേളനത്തിൽ തീരുമാനിക്കും ഇരുപത്തിയഞ്ചംഗ സമിതിയിലെ പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്താൻ ഗാർഗെ തയ്യാറാകും എന്നാണ് ലഭിക്കുന്ന സൂചന േഴിലെ കൊൽക്കത്ത പ്ലീനറിയിലാണ് ഏറ്റവും ഒടുവിൽ സമിതിയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നത് ഗാന്ധി കുടുംബവും തെരഞ്ഞെടുപ്പിന് അനുകൂലമാണ് പന്ത്രണ്ട് പേരെ തെരഞ്ഞെടുപ്പിലൂടെ കണ്ടെത്തി ബാക്കിയുള്ളവരെ ഗാർഗെ നാമനിർദ്ദേശം ചെയ്യും തിരഞ്ഞെടുപ്പ് വേണമെന്ന് ശശി തരൂർ അടക്കം ആവശ്യപ്പെട്ടിട്ടുണ്ട് പാർട്ടിയിൽ ശശി തരൂരിന്റെ റോൾ എന്താകുമെന്ന ചർച്ചകളും സജീവമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഏറ്റവും ഒടുവിലായി കോൺഗ്രസിൽ പ്രവർത്തക സമിതി തെരഞ്ഞെടുപ്പ് നടന്നത് അന്നു മുതൽ ഇങ്ങോട്ട് പ്രവർത്തക സമിതിയിലെ അംഗങ്ങളെ എല്ലാവരെയും അധ്യക്ഷൻ നാമനിർദ്ദേശം ചെയ്യുന്നതായിരുന്നു കോൺഗ്രസിലെ പതിവ് രീതി എന്നാൽ ഗാന്ധി കുടുംബത്തിന് പുറത്തു നിന്നുള്ള ഒരാൾ തിരഞ്ഞെടുപ്പിലൂടെ അധ്യക്ഷനായതോടെയാണ് ഇപ്പോൾ പ്രവർത്തക സമിതിയിലും തിരഞ്ഞെടുപ്പ് നടത്താനുള്ള ചർച്ചകൾ ഉയർന്നിരിക്കുന്നത്